മണ്ടന്മാർ ലണ്ടനിൽ എന്ന് പറയുന്ന പോലെ മണ്ടന്മാർ ട്രിവാൻഡ്രത്താണ് ഞങ്ങൾ. ഞാനും പ്ലസ് ആദ്യം ആയിട്ടാണ് മീറ്റ് ചെയ്യണത്, ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യണത് തന്നെ. പ്ലസ് ടെ ഫാൻസ് കാണുന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്. ഓ നിന്നെയൊക്കെ നമ്പി നമ്പിയാണ് ഞാനിപ്പോ ഏറ്റവും കൃതാവ് പൊളിയായിരുന്നു കേട്ടോ, കൃതാവും പൊളിയായിരുന്നു, മീശയും പൊളിയായിരുന്നു. ഹലോ ഗായ്സ്, അപ്പൊ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മളിന്ന് നമ്മള് ട്രിവാൻഡ്രത്ത് ഐ എഫ് കെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അവിടെ പോവുക കുറച്ചാളുമ്പോ, കുറച്ചാളല്ല നേരത്തെ ആഗ്രഹം ഉണ്ടായിരുന്നു പോയി കാണണമെന്നൊക്കെ, അവിടെ പോവുക ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ ഈ പോവുകയാണ്, അവിടെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവിടെ പോവുക, സിനിമകൾ കാണുക, സിനിമാ പ്രവർത്തകരെ കാണുക, പരിചയപ്പെടുക, ആ എന്താണ് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, പിന്നെ അവിടുത്തെ എന്തൊക്കെയാണ് നടക്കണേന്നുള്ളതൊക്കെ അതൊന്ന് ബ്ലോഗായിട്ട് എടുക്കാലെന്നൊക്കെ രീതിയിൽ കൂടിയാണ് പോണത്. എന്താടാ പറഞ്ഞത്? വൈബ് ക്യാമറയുടെ ബാക്കിൽ നിന്ന് വൈബ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വൈബ് മാച്ച് ഇല്ല, നമുക്ക് നോക്കാം അവിടെ പോയിട്ട്. ബേസിക്കലി നമുക്ക് വൈബ് ആയില്ലെങ്കിൽ നമ്മൾ വൈബാക്കി എടുക്കുമല്ലോ, അത് വേറെ കാര്യം. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതൊക്കെ ആദ്യം എടുത്ത് വെക്കുവാണ്, ലാസ്റ്റ് ഞാൻ ചിലപ്പോൾ മറന്നു പോകുന്നുള്ളതുകൊണ്ട്. അപ്പൊ ബാക്കി പോണ വഴിക്കും ബാക്കി അവിടെ എത്തിയിട്ടൊക്കെ ഉള്ളതൊക്കെ ഞാനൊന്ന് ഫുൾ വ്ലോഗ് ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നതായിരിക്കും. അപ്പൊ അവിടെ കാണാം. ബാ യെസ് ഗൈസ്, നമ്മളപ്പോ ട്രിവാൻഡ്രം പോയിക്കൊണ്ടിരിക്കുവാണ്. പോണ റൂട്ടിൽ ഭയങ്കര മഴയാണ്, ഒരു അക്ഷരം കാണാൻ പറ്റണില്ല. എന്താ പറയാ, എല്ലാവന്മാരും ഹൈ അടിച്ച് കണ്ണിലോട്ട് അടിച്ചാണ് വന്നത്. രസമാണ്, എന്നാലും മഴയത്ത് കാർ ഓടിക്കാൻ വേറൊരു മൂഡാണ്. നമുക്ക് ബാക്കി ഓൺ ടൈല് ബാക്കിയൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ഏയ്, എന്റെ മുത്തുമണി, ഇത് ആരാണ് ഈ നിക്കണത്? പപ്പാനിയാ? കാണിക്കൂ. തലക്കുള്ളിലും ഒന്നുമില്ല. നിതിന്റെ കസിന്റെ ഒരു വീടാണേ. മണി ഇപ്പൊ എത്ര? മണി 2:20, വെളുപ്പിന് 2:20. നോർമൽ സ്മാർട്ട് വാച്ച്. എന്നെ പോലെ തന്നെ എന്റെ എന്റെ വാച്ച് സ്മാർട്ടാ. നീ ഫുഡ് ഓർഡർ ചെയ്തോ? നിനക്ക് വേണ്ടേ? ഏ, നീ എന്ത് ഓർഡർ ചെയ്താലും ഞങ്ങളത് കഴിച്ചോളാം, കാരണം ഞങ്ങക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷെ നിനക്ക് കമ്പനിക്ക് വേണ്ടിട്ട് അല്ലേ, നിർബന്ധിച്ചാ കഴിക്കാം, അല്ലാണ്ട് ഞങ്ങക്ക് വേണമെന്നല്ല. അതെ, മോൻ എന്തോ കഴിക്കാൻ പറഞ്ഞു, അത് ഓർഡർ ചെയ്തോ, അതിന് നമ്മൾ ഷെയർ അടിച്ചോളാം. മണി 3:30 നമ്മള് കൊച്ചിന്ന് വണ്ടി ഓടിച്ച് ട്രിവാൻഡ്രം എത്തി. അവിടെ നിതിന്റെ കസിന്റെ വീട്ടിലുണ്ട്, അശ്വതുണ്ട്, നമ്മള് കിടക്കാനുള്ള സെറ്റപ്പിലാണ്. ഇപ്പൊ കിടക്കും തോന്നല്ലേ, ഈ തലതിറച്ച മരി കിടക്കണമെന്നില്ല. അപ്പൊ നമുക്ക് നാളെ അല്ലേ ഷോ പരിപാടിക്ക് പോകേണ്ടത്. ഇത് കാണാൻ ഒരു തെറ്റിദ്ധരിക്കുന്നത് ഞങ്ങളെന്താ അടിച്ചിട്ടുണ്ടെന്ന്. സോറി, ഞങ്ങളൊന്നും അടിക്കുന്നത്, ഞങ്ങളല്ല. അപ്പൊ നാളെ നമുക്ക് കാണാം അല്ലേ, ബാക്കി ശേഷം പാകം സ്ക്രീനിൽ. ബൈ, ഗുഡ് നൈറ്റ് ഗായ്സ്. നമ്മളപ്പോ ഇതിന്റെ കസിന്റെ വീട്ടിൽ തന്നെയാണ് എണീറ്റേ ഉള്ളു. ഇവിടെ ഏതൊരു പ്രത്യേകണ്ട്. ഇത് എന്റെ എന്റെതല്ല, നിതിന്റെ മാമനാണ്. പേര് പറയൂ. അങ്കിളാണ് ഞങ്ങൾക്ക് ഇന്നലെ താമസിക്കാൻ ഒരു മുറി തന്നത്. മുറിയല്ല, രണ്ട് സോഫ കൊടുത്തത്. രണ്ട് സോഫ തന്നത്. എന്റെ പേര് ഐദിത്. ഐദിത്. മനുഷ്യ ചേച്ചിടാ,
ഏറ്റവും മൂത്ത ചേട്ടൻ പുള്ളി ഞങ്ങൾ വന്നപ്പോ ഉറക്കത്തിലായിരുന്നു, ഇപ്പഴാണ് ഞങ്ങള് തമ്മിൽ കാണാല്ലേ. നിങ്ങളപ്പോ ഈ വീഡിയോ കാണുമ്പോ നിങ്ങൾ വിചാരിക്കും ഇവൻ ഡ്രസ് മാറിയില്ലെന്ന്. ഇല്ല, മാറിയില്ല. നമ്മള് താഴെ വരെ പോവാണെന്ന് തന്നെ എന്നെ കൊണ്ടുവന്നാണ് ഇവരൊക്കെ. പക്ഷെ നല്ല ടിപ് ടോപ്പിലായിട്ടുണ്ട്. നോക്കി പോകണ്ട, ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും കുമ്പിളി. നമ്മളിപ്പോ എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കണം? എവിടെ ഇവൻ IFFK-ക്കല്ലല്ലോ പോണത്? IFFK-ക്ക് എന്നെ വിളിച്ചുണ്ട് കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് ഇവൻ എന്നെ കൊണ്ട് വേറെ ഏതോ ഗുദാമിലോട്ടാണ് ഗായ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നും പറഞ്ഞിട്ട് ഈ വൃത്തിയായിട്ടോമാർ എന്നെ വിളിച്ചോണ്ട് മനീഷ ചേച്ചിനെ കാണാനാ കൊണ്ടുപോകണം. IFFK കാണിക്കാൻ പോകണം. ഓ യാ, അശ്വത് പറയുന്ന അശ്വതിന്റെ ഇൻഫോർമേഷൻ ഇതാണ് കപ്പിൾ പാർക്ക് എന്നാണ് പറയുന്നത്. പക്ഷെ അപ്പാപ്പന്മാര് അശ്വത് വന്നു വന്നൊരു ബൂമറായി മാറിക്കൊണ്ടിരിക്കുവാണ്. ബൂമറങ്ങളായി മാറിക്കൊണ്ടിരിക്കുവാണ്. ഇതാണ് ആ പറയുന്ന ബൂമറങ്ങൾ. അപ്പൊ അശ്വതിനെ നോക്കാൻ പോകുന്ന ഗേൾസ് ആരെങ്കിലും ആയിക്കോട്ടെ, ഇവന്റെ മെന്റാലിറ്റി ബൂമർ മെന്റാലിറ്റിയാണ്. അതുമായിട്ട് യോജിച്ചു പോകാൻ പറ്റുന്നവർ മാത്രം ആപ്ലിക്കേഷൻ അയക്കുക. ഗ്ലാമർ എല്ലാവരും കുഴപ്പമില്ലടാ, സ്വഭാവം നന്നായാ മതിയടാ, സൗന്ദര്യത്തിലൊന്നും കാര്യമില്ല. ജയറാമല്ല, എനിക്ക് തോന്നുന്നു രഞ്ജി പണിക്കർ സാറാണ്. അത് നിങ്ങളുടെ രണ്ടുപേരെ കണ്ണു പിടിക്കാത്തോണ്ടാ ചായ മാറിയിട്ടല്ല. ഇവരാരും അരത്ത് പത്രത്തില് ദിഗംബറിന്റെ ഒരു കട്ടില്ല ഈ ഗ്ലാസ് ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോ. തിരുനൂര് ആയൊരു രേഖക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. ഓക്കെ ഗായ്സ്, ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രിവാൻഡ്രം വന്നേക്കണത്. എനിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും അറിയില്ല. രണ്ട് മണ്ടന്മാരുടെ കൂടെ, മണ്ടന്മാർ ലണ്ടനിൽ എന്ന് പറയുന്ന പോലെ മണ്ടന്മാർ ട്രിവാൻഡ്രത്താണ്. ഞങ്ങൾ മണ്ടന്മാരെന്ന് ചോദിച്ചത് ഞങ്ങളെ തന്നെ കേട്ടോ. അതെ അതെ, അങ്കിളിന്റെ പെന്റാലിറ്റി വെച്ചിട്ട് ഞങ്ങള് ഞങ്ങളുടെ അങ്കിളാണ് ഇത്. അശ്വത് അങ്കിൾ, യെസ്, ഷുഗർ ഡാഡി അല്ല, സ്വഭാവം ഷുഗർ അങ്കിളാണ് ഇവർ. സത്യം പറഞ്ഞു ഇവരാണ് ഏറ്റവും പ്രായം കുറവല്ലേ നമ്മുടെ. ഓപ്പാണ് നീ ഏതാ മാസം? പിന്നെ ഇങ്ങനെ രണ്ടു മാസം. നീ ഫെബ്രുവരി, ഞാൻ ജൂലൈ അല്ലേ. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, അഞ്ചു മാസം. ഇപ്പോ ഒരു ആർക്കും വരും അവിടെ നിന്ന് റൈറ്റ് എടുക്കും. ആർക്കും ആർക്കും വേണ്ടിയില്ല റൈറ്റ് എടുക്കാൻ നമുക്ക് പറ്റില്ല. ആർക്കും വേണ്ടി ആർക്കും വേണ്ടി റൈറ്റ് എടുക്കാൻ പോകില്ല. കറക്റ്റ് ആർക്കാണ്? ആർച്ച്, ആർച്ച്, സോറിഡാ. ഇംഗ്ലീഷ് ഭയങ്കരമായിട്ട് പഠിച്ചതിന് ശേഷം. ഓ, നീ ബ്രിട്ടീഷ്? നീ യു കെയിലാണല്ലോ പഠിച്ചത്, ഞാൻ യുഎസിലാ പഠിച്ചത്. ചെറിയ അശ്വതിന്റെ കൂടെ ഇടന്ന് ബൂമറായി മാറിക്കൊണ്ടിരിക്കുവാണ് നിതിനും ജോർജ്. ദേഷ്യത്തില് ഇവൻ നമ്മളെ വണ്ടി ഇട്ട് കട്ടറി ചാടിച്ച് കൊലിക്ക്. അങ്ക് അശ്വത് അങ്ക് അശ്വതങ്ങൾ ഞങ്ങൾ വിളിക്കുന്നത് രൂപവും കണ്ടിട്ടോ പ്രായം കണ്ടിട്ടോ അല്ല, മനസ്സ് കണ്ടിട്ട്, ചിന്താഗതി കണ്ടിട്ടും അവന്റെ വർത്തമാനം കണ്ടിട്ടും. അവിടുന്ന് ഫുഡ് വല്ലതും ഉണ്ടാവോ? ഇല്ലെങ്കിൽ ഇതൊക്കെ എന്റെ ഈ വ്ളോഗിൽ കേട്ടു ഞാൻ ഫുഡ് തന്നില്ലെന്നും പറഞ്ഞു. ഈ ലൊക്കേഷൻ നിങ്ങൾ ആരും വരരുത്, ഈ ചാല് പൂട്ടിക്കുക. സാർ, ഒരു മുട്ട പോസ്റ്റ് കണ്ടിട്ട് മുട്ട അവിടെ സാർ. അശ്വത് നയൻറ്റീസിലെ കോമഡികളായിട്ട് വന്നിട്ടുണ്ട് കണ്ട. അങ്കിൾ അങ്കിൾ പറയാനല്ല.
ചത്താല് തോക്കൂലിടാ. അയ്യോ ഹായ് ഗായ്സ്, ചെക്ക് ചെയ്യാം. യോ കാടിറങ്ങിയോടി ഒരു മുടിയോട്ടോ. ചേർത്ത് നിതിൻ ഷീൻ ജോർജ് തേച്ചു ഫുഡ് ഇവിടെ തരാന്ന് പറഞ്ഞു കൊണ്ടുവന്നിട്ട് തന്നിട്ടില്ല. ഞങ്ങളുടെ അങ്കിൾ എത്തി, ഷുഗർ അങ്കിൾ, ഷുഗർ ഡാഡി അല്ല ഷുഗർ അങ്കിൾ. യെസ് ഗായ്സ്, നമ്മളിപ്പോ മനുഷ്യ ചേച്ചിയുടെ ഷൂട്ടിംഗ് സെറ്റിൽ എത്തിയിരിക്കുകയാണ്. മങ്കു എന്റെ മനുഷ്യ ചേച്ചി, എന്താ വിശേഷം? ഓ ചേച്ചി പറഞ്ഞാലേ കേൾക്കുള്ളൂ. എന്റെ ഷോട്ട് റെഡി ആയതാ. ഓക്കേ, ഷോട്ട് റെഡി ആയി. ഗായ്സ് എന്നെ ഐ എഫ് എഫ് കേക്ക് കൊണ്ടുപോവാം. അത് കഴിഞ്ഞിട്ട് അതും അതിന്നും വഴിതെറ്റിച്ച് ഷൂട്ടിംഗ് കാണിക്കാൻ കൊണ്ടുപോകാം. മനുഷ്യ ചേച്ചിയുടെ ഷൂട്ടിംഗ് കാണിക്കാൻ കൊണ്ടുവന്നു പറഞ്ഞിട്ട് നിങ്ങൾ ഈ കാണുന്നതാണ് ഷൂട്ടിംഗ് വീട് ലൊക്കേഷൻ. ആ വീട് അടച്ചു കളഞ്ഞ് ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഇരിക്കണത് എവിടെയാന്ന് നോക്കൂ, റോട്ടിലിരിക്കുന്നു. ഹേയ് പ്രഭു, ഹരിരാം ജഗന്നാഥ കൃഷ്ണ പ്രേമാനന്ദ്. ആ ഇവനൊക്കെ വിശ്വസിച്ച് ഇവന്റെ കൂടെ വന്ന നിന്നെയൊക്കെ നമ്പി നമ്പിയാണ് ഞാനിപ്പോ എന്നറിയാം. പക്ഷെ ഈ ചേട്ടൻ അറിഞ്ഞൂടാ മോശം. എന്റെ സ്ഥലം ഒന്നാളോ വൈകില്ലോ വൈറ്റില്ല പിന്നെ എങ്ങനെ എന്റെ അണ്ണാക്കിലോട്ട് കയറി എടുക്കണ എന്നാ പിന്നെ എല്ലാ പ്രിയപ്പെട്ട ആരാധകരും വിഷ്ണുടെ ഫാൻസിന് ഐ എഫ് എഫ് കെ ഒക്കെ വന്നപ്പോഴത്തേക്ക് മനുഷ്യ ചേച്ചിനെ കാണാൻ വേണ്ടി മാത്രം വണ്ടി തിരിച്ചിങ്ങോട്ടേക്ക് വന്നതാണ്. മഞ്ഞൾ വിരിഞ്ഞ പൂക്കളുടെ സെറ്റില്. അതെ അതെ അതെ, നമുക്ക് സാറിനെ പരിചയപ്പെടാം. മഞ്ഞൾ നമ്മുടെ എന്റെ അമ്മ ഈ പിന്നെ ഈ പരിപാടിയുടെ ഫാനാണ്, ഭയങ്കര എന്റെ അമ്മ ഈ പരിപാടിയുടെ ഭയങ്കര ഫാനാണ്. അമ്മ ഇത് കാണാറുണ്ട്. ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുത്തു നിങ്ങളുടെ പണ്ട് തൊട്ട് കാണണ
അഞ്ചു വർഷമായി എപ്പിസോഡിന് ഞാൻ കഴിഞ്ഞ ദിവസം അതിന്റെ ഫോട്ടോ കണ്ടായിരുന്നു. ഇതില് ചൈൽഡ് ആർട്ടിസ്റ്റ് മഞ്ഞിൽ വരുന്ന പൂക്കളുടെ ഫാൻസി വീഡിയോ ആണെങ്കിൽ അതിന്റെ അടിയിൽ കമന്റ് ചെയ്യാനോട്ട് തീർച്ചയായിട്ടും. ഇവിടെ ഷൂട്ടിംഗ് നടക്കുവാണ്. ഓക്കെ പൂക്കോട്ട് സാറ്, കണ്ടൊരു സന്തോഷം. ബൈ ഗായ്സ്. 4:56 ആയില്ലേ? 5 കഴിക്കാൻ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് മനുഷ്യ ഫുഡ് വന്നില്ല. അതെനിക്ക് അറിയാവുന്നല്ലേ. പോണേ ചേച്ചി, പോണ ബ്രോ. കേട്ടോ, ഇവിടെ സേഫ് അല്ല. ആ വന്ന് വണ്ടി എടുക്ക്. ഇങ്ങനെ പേടിക്കാതറ. ഗൂഗിൾ മീറ്റിലെന്തോ ഗോപിക നമ്മുടെ കട്ട ഗ്രൂപ്പിലുണ്ടാകുന്ന അങ്ങനെ വരാൻ പറ്റില്ല. അന്ന് നമ്മുടെ ഗൂഗിൾ മീറ്റിലുണ്ടാവാൻ നോക്കും. ഇത് കല്യാണ ഫംഗ്ഷനൊക്കെ എന്റെ ബാലഗോപാലൻ എണ്ണ തേപ്പിക്കുമ്പോ പണ്ടടി. യെസ് ഗായ്സ്, നമ്മളപ്പോ ഇങ്ങനെ എന്താണ് IFFK-യിലോട്ട് ഗേറ്റിന് എൻട്രി ചെയ്തേയുള്ളൂ. ഫസ്റ്റ് ടൈം ആണ്. ആൾക്കാരെ കാണാം, എന്തൊക്കെയോ സംഭവിക്കണേന്ന് അറിയാം എന്നൊക്കെ ഉള്ളതുകൊണ്ട് പോകണം. ബാക്കി ശേഷം പോകാൻ നമുക്ക് കണ്ടറിയാം. ആങ്കർ ആയിട്ടാണുള്ള ഞാൻ എവിടെയാ കണ്ടിട്ടുണ്ട്? നിങ്ങളെ പോലൊരു വ്യക്തിയുണ്ട്, അയാളെ കാണാൻ നോക്കി കൊടിയേറി മക്കളെ. പരിപാടികൾ ഇപ്പൊ മെയിൻ ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന മൂവീസ് തന്നെയാണ്. പക്ഷെ ഇപ്പൊ പറയത്തൊക്കെ ഒന്നും ആയിട്ടൊന്നുമില്ല, നോക്കുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്, വിശ്വസിക്കുന്നു. ഞങ്ങള് ഇന്നലെ വെളുപ്പിന് ഇന്നും വെളുപ്പിന് 3 മണിക്ക് എത്തി. നമുക്ക് വെച്ച് വയ്ക്കാല്ലേ, ഒങ്കിന് എന്ത് വിലയെന്ന് വെച്ച് വരാ. റിയാക്ഷൻ പിടിക്കണേ. മാഡം, നൊങ്ക് എന്ത് വില? ഭയങ്കര സർപ്രൈസ് ആയിട്ട് ചുമ്മാ ചോദിച്ചു ഞാൻ. എന്താ നല്ലതാന്ന് വെച്ചാ. ഞാൻ എന്താ ചേച്ചി, ഇന്ന് വെളുപ്പിന് ഒരു 3 മണി ആയപ്പോഴത്തേക്കും എത്തി. പിന്നെ ഇവിടെ ഇപ്പൊ ഒന്ന് ഇറങ്ങിയുള്ളൂ.
പുള്ളി ഷോപ്പാണ്, ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്, ഞങ്ങളാണ് ഇതിന്റെ മാർക്കറ്റിംഗ് പരിപാടി. ഇവിടെ എന്റെ മുക്കിക്കളഞ്ഞവര് മറഞ്ഞു പോയതാ. സോറി ബ്രോ, അറിയില്ല അയ്യോ അയ്യോ ചേട്ടനെ തട്ടത്തിൽ മറിയത്തല്ല. അതിനു മുമ്പ് മറ്റേ എടാ പ്രേമാ ഓതല്ലടാ എനിക്ക് ദേശത്തെ അവിടെ നിന്നു നോട്ടീസ് ചെയ്യുന്നത്. ചേട്ടൻ ഹെയറാണ് ഞാൻ ഫസ്റ്റ് നോട്ടീസ് ചെയ്ത് തുടങ്ങിയത്. ഞാൻ പിന്നെ ചേട്ടന് എനിക്ക് തോന്നണത് എളംകുളത്ത് അവിടെ എവിടെയോ ചേട്ടന് കല്യാണത്തിന് വന്നിട്ടുണ്ട്. ഞാനപ്പോൾ അവിടെ കേറ്ററിങ്ങിന് വിളമ്പ നിപ്പുണ്ടായിരുന്നു. ഇപ്പഴല്ല ഇപ്പഴല്ല, വർഷങ്ങൾക്ക് മുമ്പാ. അല്ലല്ല സിനിമാ കാർഡല്ല, എനിക്ക് തോന്നുന്നത് എളംകുളം എരൂര അവിടെ എവിടെ ഏതോ സ്ഥലത്ത് വന്നിട്ടുണ്ട്. കറക്റ്റ് ഞാൻ മറന്നു, പക്ഷെ ചേട്ടനോട് വന്നിട്ടുണ്ടോ? നിങ്ങളുടെ കൂടെ ചേട്ടന്റെ കൂടെ അഭിനയിച്ചൊരു പയ്യൻ ഞങ്ങളുടെ കൂടെ സീസണിൽ ഉണ്ടായിരുന്നു, റിനോഷ്. എന്റെയോ എല്ലാവരുടെ കണ്ടിട്ടുണ്ട്. ശ്രീമാൻ നന്ദനുണ്ണിയുടെ ഒരു സിനിമ ഞാൻ കിട്ടിയ ഭാഗ്യത്തിന്റെ സൗഭാഗ്യത്തിന് പങ്കുവെച്ചോണ്ടിരിക്കുവാണെന്നല്ലേ സന്തോഷം. മറ്റേ കൃതാവ് പൊളിയായിരുന്നു കേട്ടാ, കൃതാവും പൊളിയായിരുന്നു, മീശയും പൊളിയായിരുന്നു. എന്റെ കൊച്ചി ഞാൻ കടവന്തരയിൽ താമസിക്കുന്നത്. എന്റെ വീട് തൈക്കൂടത്താണ്, ഞാൻ ജനിച്ചോളന്നൊക്കെ വയലിലൊക്കെ അടുത്ത് തൈക്കൂടം എന്ന് പറഞ്ഞ സ്ഥലം. ബുക്ക് വാങ്ങിക്കണം. ആക്ച്വലി പിള്ളേർ ഈ സോഷ്യൽ മീഡിയയും മൊബൈൽ ഉപയോഗവും ടി വി ഉപയോഗവും എല്ലാം നിർത്തിയിട്ട് കുറച്ച് 4 ലക്ഷം നല്ല നല്ല പുസ്തകങ്ങൾ വാങ്ങി വായിക്കുക, കുറച്ച് അറിവ് നേടുക. വിജയ് വിളിച്ചു ഞാൻ പോണില്ല. വിജയ് ഞാൻ അങ്ങോട്ട് കൊടുത്തു, ഇടയ്ക്ക് വിളിച്ചു ഇങ്ങോട്ട് വരട്ടെ. അതല്ല ഹീറോയിസം, അതല്ല ഹീറോയിസം. നിങ്ങൾ എന്താ, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ എത്ര കാലത്തായി എന്നെ കാണിച്ചു കൊടുത്തിട്ട് കണ്ണിറങ്ങി കാണിക്കണം. കോഴിക്കോട് താങ്ക് യു. A few moments later. Yes guys, appo day 1 IFFK കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ടൈം എത്രയായി? What is the time now? 2:23. അപ്പം ഡേ 1 കഴിഞ്ഞിട്ട് നമ്മൾ പോവുകയാണ്. എൻ്റെ കൂടെ അശ്വത ഉണ്ട്, ഇതിൻ്റെ വണ്ടി ഓടിക്കുന്നു. ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഈ സീറ്റിൽ, അതുകൊണ്ട് നമ്മൾ ഇരുത്തിയില്ല. ലേഡി ആയതുകൊണ്ട് ബാക്കിലോട്ട് പിടിച്ചിരുത്തി ബാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓപ്പാണ്. യെസ് ഗായ്സ്, അപ്പോൾ ഞാനിന്ന് IFFK രണ്ടുപേരെ പരിചയപ്പെട്ട്, രണ്ടുപേരെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അറിയുന്ന ആൾക്കാരായിരിക്കുള്ളു. ഒന്ന് ഇൻസ്റ്റയിലൊക്കെ വൈറലായിട്ടുള്ള ബി ബോയ്സ് ആൻഡ് ദൂരെ പോകുന്ന, രണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്ലസ്ലി. പ്ലസ്ലി ഹായ് സാർ. അപ്പൊ നമ്മളിവിടെ വെച്ച് കണ്ടുമുട്ടിയതുണ്ട്, നമ്മൾ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഡയറക്റ്റ് കണ്ടിട്ടുണ്ട്, ഇയാള് പിന്നണിയിലാണ് പ്രവർത്തിച്ചേക്കുന്നത്, നേരിട്ട് കണ്ടിട്ടില്ല ഞങ്ങള്. ഞാനും പ്ലസ്ലിയും നമ്മൾ ഇപ്പോഴാണ് മീറ്റ് ചെയ്യണത് തന്നെ അല്ലേ. ഞാനും പ്ലസ്ലി ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യണത്, ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യണത് തന്നെ. പ്ലസ്ലിയുടെ ഫാൻസ് കാണുന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്. ഓക്കെ, അപ്പൊ എന്താ പറയാ, പാട്ടിറങ്ങുന്നുണ്ട്, പാട്ടിറങ്ങുന്നുണ്ട്, വരും. ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്, അപ്പൊ ബ്രോ അതിൽ അഭിനയിക്കുന്നു, ഞാനത് പാട്ട് പാടി. ഇയാളും അഭിനയിക്കുന്നുണ്ട്, അഭിനയിക്കുന്നുണ്ട്, ഡാൻസും കളിക്കാണ്ട്. എന്റെ കുറച്ച് തന്നെ ഉള്ളൂ. അപ്പൊ എല്ലാരും കാണണം, കാണണം, ഞങ്ങൾ എല്ലാവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. പണ്ട് ഇഷ്ടപ്പെട്ട പോലെ തന്നെ തുടർന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുക, വേറെ സിസ്റ്റം ഉണ്ട് അവരെയും ഇഷ്ടപ്പെടുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കഴിവുണ്ടെന്ന് കണ്ടു കഴിഞ്ഞു.
ബൈ. യെസ് ഗായ്സ്, അപ്പോൾ നമ്മളുടെ 3 ദിവസത്തെ ട്രിവാൻഡ്രം ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് IFK തീർത്തുകൊണ്ട് പോലെ പോലെ വന്നേ. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം 3 ദിവസത്തെ ട്രിവാൻഡ്രം ജീവിതം അവസാനിപ്പിച്ച് നമ്മൾ പടിയിറങ്ങിയാണ് ട്രിവാൻഡ്രത്തുനിന്ന്. IFK മര്യാദ കാണാൻ പറ്റില്ലെങ്കിലും ട്രിവാൻഡ്രം അത്യാവശ്യം കണ്ടിട്ടുണ്ട്, എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്, അടിച്ചു പൊളിച്ചിട്ടുണ്ട്. കിടിലൻ എന്താ പറയുക, പൊളിച്ച് നല്ല മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ മോനെ. ഓക്കെ ബൈ അയ്യാ, ബൈ ബൈ. ടാറ്റ കൊടുത്തേക്ക്, ഞങ്ങൾ പോട്ടെ. മക്കളെ എല്ലാവരോടും പറഞ്ഞേക്ക്, ഓക്കെ. ഞാനും അശ്വതും ഉണ്ട്. നമ്മൾ തിരിച്ച് കൊച്ചിക്ക് പോവാണ് ഗൈസ്. ഓക്കെ, ഇന്ന് നൈറ്റ് ഫുൾ ഡ്രൈവ് ആണ്. സമയം എത്രയായി? 11:00 കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് ട്രിവാൻഡ്രത്തുനിന്ന്. അപ്പോൾ ഓക്കെ ബൈ.